കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ 2018ഉം 2019ഉം കേരളം പ്രളയഭീതിയിൽ വിറങ്ങലിച്ചു നിന്ന ആഗസ്റ്റുകൾ. അന്ന് സ്വന്തം ജീവൻ പണയം വെച്ച് കേരളത്തെ കൈപിടിച്ചു കയറ്റിയ, കേരളത്തിന് ചവിട്ടിക്കയറാൻ മുതുക കാട്ടിക്കൊടുത്ത ഒരു കൂട്ടരുണ്ട്. കേരളത്തിന്റെ സൈന്യമെന്ന് വിശേഷണം ലഭിച്ച നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ. അന്ന് രക്ഷയ്ക്കെത്തിയ സൈന്യത്തിൽ ചെല്ലാനത്തെ മത്സ്യത്തൊഴിലാളികളുമുണ്ടായിരുന്നു. തലയ്ക്കുമിതേ വെള്ളമെത്തിയപ്പോൾ വള്ളങ്ങളിൽ പാഞ്ഞെത്തിയവർ. കോവിഡിനും കടലിനുമിടയിൽ ഇന്ന് ചെല്ലാനത്തെ നമ്മുടെ സൂപ്പർ ഹീറോസ് ദുരിതത്തിലാണ്. കോവിഡ് വ്യാപനത്തിനൊപ്പം കടലാക്രമണം രൂക്ഷമായപ്പോൾ അഭയമില്ലാതെ നിസ്സഹായരാവുകയാണ് ചെല്ലാനത്തുകാർ. 16 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന തീരം ലോകത്തിനിന്നും ഉത്തരം കണ്ടെത്താനാവാത്ത കോവിഡ് എന്ന മഹാമാരിയുടെ വ്യാപന ഭീഷണി. കോവിഡിനെ പിടിച്ചുകെട്ടാൻ പ്രഖ്യാപിച്ച ലോക്ഡൌൺ, ഇതിനിടയിലാണ് ചെല്ലാനത്ത് കടലിരമ്പിയെത്തിയത്. കരതേടി കടലെത്തുമ്പോൾ സാധാരണ ബന്ധുവീടുകളിൽ അഭയം പ്രാപിക്കുകയായിരുന്നു പതിവ്. കോവിഡ് ഭീതി കാരണം അതിനും പറ്റിയില്ല. ഇത്തവണ കോവിഡിനും കടലിനുമിടയിൽ സമ്പൂർണ്ണ ലോക്ഡൌണിലായി ഈ തീരപ്രദേശം. ചെല്ലാനത്ത് കടലാക്രമണം ഇതാദ്യമല്ല. കടലിരമ്പുന്ന എല്ലാ രാത്രികളിലും ചെല്ലാനത്തുകാർക്ക് ഉറക്കം ഉറയ്ക്കാറില്ല. ഉപ്പുവെള്ളം ഏതു നിമിഷവും ആർ തിരമ്പിയെത്താം. ഒരായുസിന്റെ സമ്പാദ്യം ഇല്ലാതാവും. എല്ലാ വർഷവും മുറതെറ്റാതെ കടലിരച്ചെത്തുമ്പോൾ വീടുകളിൽ ചിലത് നിലം പൊത്തും, കേടുപാടുകൾ സംഭവിക്കും, വീട്ടുപകരണങ്ങൾ നശിക്കും. നിനച്ചിരിക്കാതെ കേരളം പ്രളയത്തിൽ മുങ്ങിയപ്പോൾ ഓടിയെത്താൻ ചെല്ലാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് രണ്ടാമതൊരു ചിന്തയുടെ ആവശ്യമില്ലായിരുന്നു. കാരണം ഒരായുസിന്റെ സമ്പാദ്യങ്ങളിൽ വെള്ളം ഇരച്ചു കയറുന്ന സങ്കടം ചെല്ലാനത്തുകാരുടെ കൂടപ്പിറപ്പാണ്. ഈ പ്രദേശത്തിന്റെ കടലാക്രമണ സാധ്യതയ്ക്ക് കൊച്ചി ഹാർബറിന്റെ നിർമ്മാണഘട്ടം മുതലുള്ള പശ്ചാത്തലമുണ്ട്. കൊച്ചി തുറമുഖത്തിന്റെ സ്ഥാപകൻ റോബർട്ട് ബ്രിസ്റ്റോ ഭാവിയിൽ തെക്കൻ തീരങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കടലാക്രമണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നാളിതുവരെയായി കടലാക്രമണം ചെറുക്കാനാവശ്യമായ സ്ഥിരം പ്രതിരോധ സംവിധാനങ്ങൾക്കായി ചെല്ലാനത്തുകാർ മുട്ടാത്ത വാതിലുകളില്ല. കടൽഭിത്തി നിർമ്മാണം പലതവണ കരാറു വരെ എത്തിയെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങി. പുലിമുട്ടുകളും കടൽഭിത്തിയും നിർമ്മിക്കുക എന്നത് മാത്രമാണ് പ്രശ്നത്തിന്റെ ശാശ്വത പരിഹാരമെന്ന് ചെല്ലാനത്തുകാർ വിതുമ്പലോടെ ആവർത്തിക്കുന്നു. 10 ലക്ഷം രൂപ നൽകിക്കൊണ്ടുള്ള പുനരധിവാസ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ജീവിതമാർഗം കൂടി കണ്ടെത്താൻ പര്യാപ്തമല്ലെന്നും പരാതിയുണ്ട്. ജനങ്ങളെ മാറ്റാം, പക്ഷേ തീരം കടലെടുക്കാതെ സംരക്ഷിക്കേണ്ടേ എന്നാണ് പ്രദേശവാസികളുടെ ചോദ്യം. മാറിമറിയുന്ന കാലാവസ്ഥ കാരണം കടലാക്രമണങ്ങൾ ഇനിയുമുണ്ടാവാം. പ്രശ്നപരിഹാരത്തിന് സന്ധിയില്ലാത്ത രാഷ്ട്രീയ ഇടപെടലുകൾ ആവശ്യമാണ്. തീരം കാക്കാൻ വലിയ പദ്ധതികളുണ്ടാവണം.